ജിലോങ്കിലും വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. ഇവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്റെ ഫ്രണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഒരു വീട്ടിലാണ് നിന്നിരുന്നത്. അപ്പൊ ടീം കാണാൻ വരുമായിരുന്നു. ചേച്ചിനെ അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ആ കാലത്തൊന്നും ഒന്നും ഇല്ലാതെ നമ്മള് ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയ സ്ഥലം ലോണായിരുന്നു ആദ്യമായിട്ടല്ലേ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ബീച്ച് സൈഡ് വെറുതെ ഇരിക്കാൻ നേരം ഒരാളുടെ ഒരു റിങ്ങിന്റെ ബോക്സ് ഒക്കെ എടുത്തിട്ട് ഫ്രണ്ട് ചോദിച്ചിട്ട് ഇത് എന്ത് സാധനം. അങ്ങനെ അവിടെ വെച്ച് എന്നെ പ്രപ്പോസ് ചെയ്തു. കനവുകളാ കയൽ വിഴിയേ നാ നിഗഴ്വതുവാ കടന്തതുവാ ബദിൽ മൊഴിയേ ഉന്നോട് നെഞ്ചം ഉറവാടും വേളയിൽ തണ്ണീർ കമലം താനാ മുഖം കാട്ടു നീ മുഴുവൻ പനി ഓടാതെ നീ ഏയല്ലേ ഇതഴോരമായി സിറു കുന്നകൈ നീ കാട്ടടി ഏ മുല്ലയേ. ആദ്യം പറഞ്ഞാലേ പെണ്ണുങ്ങളെ നോക്കത്തില്ലായിരുന്നു, ഫുള്ളാണുങ്ങളുടെ സൈഡിൽ നോക്കി നടക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അപ്പൊ ഞാനും തോന്നും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ മിൻഡി തുടങ്ങിയപ്പോഴാണ് അവളെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ ശരിക്കും മനസ്സിലായത്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ട്രാവലിങ് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊരു ക്യാച്ചി ഇതായിട്ട് എനിക്ക് തോന്നി. വേണിട്ടൊക്കെ കൊണ്ടുപോയി ഇൻഫ്ലുവൻസിങ് ക്യാരക്ടറാണ്. അവളുടെ ഒരു പേഴ്സണാലിറ്റി ഭയങ്കര ക്യാച്ചിയാണ്. അതായത് ഭയങ്കര കെയർഫുള്ളാണ്, പിന്നെ ഫുൾ ടൈം ഹാപ്പി, പിന്നെ ഭയങ്കര സ്വിച്ച് ഡൗൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്ന് പറയുന്ന പോലെ ചിലപ്പോ സിമിലർ പേഴ്സണാലിറ്റീസും ചിലപ്പോൾ അട്രാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഓസ്ട്രേലിയയിൽ വന്നു. പിന്നെ അച്ഛനും അമ്മയും എൻ്റെ ഡാഡിയും അമ്മയും ആയി അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തു. എങ്ങനെയൊക്കെയോ ഓരോന്നൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഫ്രണ്ട്സും ഫാമിലി എല്ലാം ഹെൽപ്പ് ചെയ്ത് ഒടുവിൽ കല്യാണത്തിലേക്ക് കല്യാണ ദിനത്തിലേക്ക് എത്തിച്ചേർന്നു.